നിംഷാസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കേരളത്തിന്റെ ട്രഡീഷണൽ സ്നാക്ക് ആയിട്ടുള്ള കിണ്ണത്തപ്പം എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കിയാലോ. ഞാനിത് മുട്ട ചേർത്തിട്ടാണ് തയ്യാറാക്കണത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കണേ നോക്കാം. അപ്പൊ നമുക്ക് കിണ്ണത്തപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ഇഡ്ഡലി റൈസ് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുണ്ട്. മിനിമം ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേറെ ഏത് ടൈപ്പ് പച്ചരി വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കുക കേട്ടോ. ഇഡ്ഡലി റൈസ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ അരിപ്പൊടി ആണെന്നുണ്ടെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഈ സെയിം റെസിപ്പി തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണില്ല കേട്ടോ. 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അരഞ്ഞ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റ് ആയിട്ടാണ് നമുക്കിത് അരച്ചെടുക്കണത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് നമുക്ക് അരച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാളികേരപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ നാളികേരപ്പാൽ ഒഴിച്ചിട്ടാണ് നമ്മളിത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ 1-ാം പാലും 2-ാം പാലും അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതിലേക്ക് നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ. കട്ടിയുള്ള നാളികേരപ്പാൽ ചേർക്കുമ്പോൾ തന്നെയാണ് കിണ്ണത്തപ്പം കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരിക കേട്ടോ. ഞാനിപ്പോൾ 2¾ കപ്പ് നല്ല കട്ടിയുള്ള നാളികേരപ്പാലാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിത് നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. തരികളൊന്നും തീരെ ഉണ്ടാവരുത് കേട്ടോ. തരികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് കിണ്ണത്തപ്പം കുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. വളരെ കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ആദ്യം അരച്ചെടുക്കുക. അതിനുശേഷം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ആദ്യം തന്നെ കുറേ നാളികേരപ്പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഇത് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉപയോഗിക്കണ അരിക്കനുസരിച്ച് നാളികേരപ്പാലിൻ്റെ അളവിൽ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ എടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള അരിയും കൂടി അരച്ചെടുക്കാം. കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇതും ആ ഒരു രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. ഞാനിതിലേക്ക് കുറച്ചും കൂടി നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേറെ കുറച്ച് ചേരുവകളും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു അളവിന് 2 മുട്ട എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു അളവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ മുട്ടയുടെ ഒരു ഓവറായിട്ടുള്ള ഫ്ലേവറോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല ഇതിൽ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് എന്ന് പറയുന്നത് നല്ല കറക്റ്റായിട്ടുള്ള ഒരു അളവിലുള്ള പഞ്ചസാര തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓവറായിട്ട് നമ്മൾ മധുരം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ല. ഒരു പീസൊക്കെ കഴിക്കുമ്പോഴേക്കും പെട്ടെന്ന് മടുത്തു പോവും. അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു മധുരം തന്നെയായിരിക്കും കറക്റ്റായിട്ട് വരിക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തതിന് ചേർത്ത് കൊടുക്കുന്നത്. 1½ ടീസ്പൂൺ അളവിലാണ് ഞാൻ ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഏലക്കായയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. അത്രേ തന്നെ മതി കേട്ടോ. ഓവറായിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ചെടുത്ത ആ ഒരു അരിയുടെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. മധുരമുള്ള എന്ത് ഐറ്റംസ് തയ്യാറാക്കുമ്പോഴും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുക കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ കിണ്ണത്തപ്പം തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇത് നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്ററായിട്ടാണ് വേണ്ടത്. അപ്പോഴായിരിക്കും കറക്റ്റായിട്ടുള്ള രീതിയിൽ ഈ കിണ്ണത്തപ്പം റെഡി ആയിട്ട് വരിക. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള നാളികേരപ്പാലും കൂടിയും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ എല്ലാം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തിക്കുക കേട്ടോ. ഇതിലിപ്പോൾ നാളികേരപ്പാലിൻ്റെ അളവ് കൂടിപ്പോയാലും അതുപോലെ കുറഞ്ഞു പോയാലും കറക്റ്റായിട്ടുള്ളൊരു രീതിയിൽ നമുക്ക് കിണ്ണത്തപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴായിരിക്കും പെർഫെക്റ്റായിട്ട് നമുക്ക് കിണ്ണത്തപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റുക. നമ്മൾ എടുത്തു വെച്ച ആ മുഴുവൻ നാളികേരപ്പാലും ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു പാലിൻ്റെ കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്ററായിട്ടാണ് ഈ കിണ്ണത്തപ്പത്തിൻ്റെ ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെ ഒഴിച്ച്
കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഈ ഒരു രീതിയിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്ത നാളികേരപ്പാല് കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവിലുള്ളത് തന്നെയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ കിണ്ണത്തപ്പത്തിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ ചെറിയ തരികളൊക്കെ പോലൊക്കെ എടുക്കുന്നുണ്ട്. അത് ഏലക്കായയുടെ എന്താ പറയുക പൊടിയാതെ കിടക്കണ ആ ഒരു തരികളൊക്കെയാണ്. അപ്പം ഞാനിതൊന്ന് അരിച്ചെടുക്കണ. അതുപോലെ നമ്മൾ അരി അരച്ചെടുത്ത സമയത്ത് എന്തെങ്കിലും അരയാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതും ഇതിലൂടെ പോന്നോളും. അപ്പം നല്ല ഫൈനായിട്ടുള്ളൊരു ബാറ്റർ നമുക്ക് കിട്ടും. അപ്പോൾ ചെറിയ അതായത് ചെറിയ ഹോൾസ് ആയിട്ടുള്ള അരിപ്പേ കൂടെ തന്നെ നിങ്ങളിത് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോഴായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഞാനിതൊന്ന് അരിച്ചെടുക്കട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ കാര്യമായിട്ട് തരികളെന്ന് പറയാനൊന്നുമില്ല, ഒരു ഏലക്കായയുടെ തരികൾ മാത്രമേ കാണുള്ളൂ. അരിയൊക്കെ കറക്റ്റായിട്ട് തന്നെ അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇത് നമുക്ക് കളയാം. അതിനുശേഷം ഈ ബാറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് കിണ്ണത്തപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. കിണ്ണത്തപ്പം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അപ്പം തന്നെ തയ്യാറാക്കിയെടുക്കും. ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമോ അങ്ങനെയൊന്നും തന്നെ ഇല്ല കേട്ടോ. കണ്ടില്ലേ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയണത്. ഇനി നമുക്കിത് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു കുഴിയുള്ള സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് താല്പര്യം ഉണ്ടെങ്കിൽ നെയ്യ് ആണെന്നുണ്ടെങ്കിലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ പ്ലേറ്റിൽ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഇത് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കുക്ക് ചെയ്തതിന് ശേഷം കേട്ടോ. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീമറിൽ സ്റ്റീം ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കടായിൽ വെച്ചിട്ടോ വേറെ ഏതെങ്കിലും പാത്രത്തിൽ വെച്ചിട്ടോ എന്നുണ്ടെങ്കിലും സ്റ്റീം ചെയ്തെടുക്കുക. ഞാനിപ്പോൾ രണ്ട് രീതിയിലും കാണിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് സ്റ്റീമറിലേക്ക് ഈ പ്ലേറ്റ് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ലൂസായിട്ടുള്ള ബാറ്റർ ആയ കാരണം പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി ഈ ഒരു ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. എത്ര തിക്നെസ്സോടുകൂടിയ കിണ്ണത്തപ്പം നമുക്ക് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സാധാരണ രീതിയിൽ തിന്നായിട്ട് വരുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് എന്തായാലും വേണ്ടി വരും കേട്ടോ ഇത് കുക്കായിട്ട് വരാൻ. നമ്മൾ എത്രയ്ക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തു എന്ന് അതിനനുസരിച്ചിരിക്കും കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് ടിന്നി എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ കടായിലാണ് സ്റ്റീം ചെയ്തെടുക്കണത് കേട്ടോ. കടായിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു സ്റ്റാൻഡോ എന്തെങ്കിലും വെക്കുക. അതിൻ്റെ മുകളിൽ കേക്ക് ടിന്നി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ ഇതും സ്റ്റീം ചെയ്തെടുക്കുക. കണ്ടില്ലേ അടച്ചു വെക്കുക. ആവി പുറത്തോട്ട് പോയരുത്, അങ്ങനെ ഒരു പാത്രത്തിലായിരിക്കണം നമ്മൾ വെച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതും നന്നായിട്ട് കുക്കായിട്ട് വരട്ടെ കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ ആദ്യം തയ്യാറാക്കിയത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പുറത്തേക്ക് എടുത്ത് വെക്കാം. അതിനുശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ബാക്കിയുള്ളത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് നല്ല തിന്നായിട്ട് തയ്യാറാക്കുമ്പോൾ തന്നെയാണ് കിണ്ണത്തപ്പം ടേസ്റ്റി ആയിട്ട് വരിക. പക്ഷേ ചില ഏരിയകളിലൊക്കെ കുറച്ച് തിക്കായിട്ടും കിണ്ണത്തപ്പം തയ്യാറാക്കിയെടുക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ കിണ്ണത്തപ്പം പല രീതിയിൽ തയ്യാറാക്കും. ഇതെന്ന് പറയുന്നത് മുട്ട ചേർത്തിട്ട് തയ്യാറാക്കണ ഒരു റെസിപ്പിയാണ്. പക്ഷേ തൃശ്ശൂർ ഭാഗത്തൊക്കെ സാധാരണ രീതിയിൽ മുട്ട ചേർക്കാതെയാണ് കിണ്ണത്തപ്പം തയ്യാറാക്കിയെടുക്കുക. ഇങ്ങനെ മുട്ട ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്, അതുപോലെ കുറച്ചും കൂടി സോഫ്റ്റ്നെസ്സും കൂടുതലായിരിക്കും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ ഇതും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം തയ്യാറാക്കിയെടുക്കാം. കണ്ടില്ലേ വശങ്ങളിൽ നിന്നൊക്കെ കറക്റ്റ് ആയിട്ട് വിട്ട് വന്നിട്ടുണ്ട് കുക്കായിട്ട് വരുമ്പോൾ. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കുക കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കിണ്ണത്തപ്പത്തിന് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കിണ്ണത്തപ്പം എന്ന് പറയുന്നത് ഒരുപാട് അങ്ങനെ പൊങ്ങിയൊന്നും വരില്ല. അതായത് നമ്മൾ വട്ടയപ്പത്തിനൊക്കെ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത്രയധികം അളവിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കില്ലല്ലോ, പൊങ്ങി വരുമല്ലോ. ഇതെന്ന് പറയുന്നത് അങ്ങനെ വരുമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. അതായത് നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുത്തത് കാരണം. പക്ഷേ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പൊങ്ങി വന്നത് താഴ്ന്നു തന്നെ വരും. അപ്പോൾ അങ്ങനെ പൊങ്ങി വന്നൊന്നും പറയാൻ പറ്റില്ല കിണ്ണത്തപ്പത്തിൽ കേട്ടോ. കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇരിക്കണം കേട്ടോ, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. കണ്ടില്ലേ ഇതെന്ന് പറയുന്നത് ശരിക്കും വായിലിട്ടാൽ അലിഞ്ഞു പോണ അങ്ങനത്തെ ഒരു കിണ്ണത്തപ്പം തന്നെയാണ്. തൃശ്ശൂർ സ്റ്റൈലിലുള്ള കിണ്ണത്തപ്പം എന്ന് പറയുന്നത് നല്ല വൈറ്റ് കളറിലായിരിക്കും ഇരിക്കുക. ഇതെന്ന് പറയുന്നത് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് ഇരിക്കുക. തൃശ്ശൂർ സ്റ്റൈൽ കിണ്ണത്തപ്പം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, നമുക്ക് ഒരു ദിവസം ചെയ്യാം എന്തായാലും. ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മധുരമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുമുണ്ട്. ഇതുപോലെ എല്ലാം കുക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അടുത്ത കിണ്ണത്തപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പൊങ്ങി വരുന്നത്, ഇതുപോലെയാണ് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരിക. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ പിന്നെ അത് താന്ന് തന്നെ വന്നോളൂ കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ ഇനി ബാക്കിയുള്ളത് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ അവസാനത്തെ കിണ്ണത്തപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററും ഞാൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അതായത് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം കേട്ടോ. ഇനി ഇതും റെഡിയായിട്ട് വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ കിണ്ണത്തപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. പിന്നെ കിണ്ണത്തപ്പം എന്നൊക്കെ പറയുമ്പോൾ ഓരോ ഏരിയയിൽ തയ്യാറാക്കുന്നത് പല രീതിയിൽ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ മുട്ട ചേർത്തിട്ട് ഈ ഒരു രീതിയിൽ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ളതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പം കൂടി തന്നെയാണ് കേട്ടത്. അപ്പോൾ നാളികേരപ്പാലിൻ്റെ അളവൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതായത് കട്ടിയുള്ള നാളികേരപ്പാൽ, അപ്പോൾ തന്നെ ആയിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷണൽ സ്നാക്കാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. നമ്മളിതിലേക്ക് എണ്ണയൊന്നും ഉപയോഗിക്കണില്ല, ഫ്രൈഡ് ഐറ്റം ഒന്നും അല്ലല്ലോ, നമ്മൾ ആവിയിൽ വെച്ചിട്ടല്ലേ ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് റിക്വസ്റ്റുകൾ വരാറുണ്ട് ഫ്രൈഡ് ഐറ്റംസ് അല്ലാതെ, അതായത് ഫ്രൈഡ് സ്നാക്സ് അല്ലാതെ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണ ഇതുപോലുള്ള സ്നാക്സൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന നല്ലൊരു സ്നാക്ക് തന്നെയാണ് കേട്ടത്. കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ മുട്ട ചേർത്തിട്ടുള്ള കിണ്ണത്തപ്പം ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഇത്. അതുപോലെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് റെസിപ്പീസാണ് വേണ്ടത്, ഇപ്പോൾ നാടൻ റെസിപ്പീസാണോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ റെസിപ്പീസാണോ, അങ്ങനെ ഏത് ടൈപ്പ് റെസിപ്പീസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്സ് തന്നെയാണ് എനിക്ക് വീണ്ടും വീണ്ടും പുതിയ റെസിപ്പീസ് ചെയ്യാനൊക്കെയുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കില്ലേ ആ ഒരു സമയത്ത് ജീരകം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ഭാഗത്തോളം കുക്കായിട്ട് വരുമ്പോൾ അതിൻ്റെ മുകളിൽ ജീരകം കുറച്ചിട്ട് കൊടുത്താൽ മതി. ക്യുമിൻ സീഡ്സ് അല്ലെങ്കിൽ നല്ല ജീരകം എന്നൊക്കെ പറയണ ജീരകം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് മുറിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു മുക്കാൽ ഭാഗം കുക്കായതിന് ശേഷം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്കിപ്പോൾ ജീരകത്തിൻ്റെ ഫ്ലേവർ താല്പര്യമില്ലാത്ത കാരണമാണ് ഞാൻ ജീരകം ചേർത്ത് കൊടുക്കാഞ്ഞത്. പക്ഷേ മിക്കവരും ജീരകം ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തില്ലേ, അതിന് പകരം ശർക്കര ചേർത്തിട്ടും ഈ സെയിം റെസിപ്പി നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ശർക്കര ചേർത്തിട്ടാകുമ്പോൾ ടേസ്റ്റിലൊക്കെ കുറച്ച് വ്യത്യാസം വരുന്നുള്ളൂ. നമ്മൾ ട്രഡീഷണൽ കിണ്ണത്തപ്പം എന്നൊക്കെ പറയുമ്പോൾ പഞ്ചസാര ചേർത്തിട്ട് തന്നെയാണ് തയ്യാറാക്കിയെടുക്കാറ് കേട്ടോ. ഇനിയിതിപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ ഈസി ആയിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും ഇത്. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാൻ അഭിപ്രായം.